നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ട്രെയിനുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന മോശപ്പെട്ട പെരുമാറ്റവും മറ്റു വിഷയങ്ങളും നിരവധി തവണ അത് വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ദാരുണ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് എക്സാമിനിറെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി. എറണാകുളം സ്വദേശിയായ TT കെ വിനോദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ പാലക്കാട് നിന്നും പോലീസ് പിടികൂടിയിട്ടുണ്ട്. തൃശൂർ വിളപ്പായയിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം പാട്ന എക്സ്പ്രസിൽ നിന്നാണ് വിനോദിനെ തള്ളിയിട്ടത്. തള്ളിയിട്ടതിനുള്ള കാര്യം പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട പ്രകോപനമാണ്, അതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സാധാരണഗതിയിൽ റിസർവ് കമ്പാർട്ട്മെൻറ്റുകളിൽ ടിക്കറ്റ് കൃത്യമായ ടിക്കറ്റുകളില്ലാതെ നിരവധി ആളുകളാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ TTEമാർ പ്രത്യേകം മാറ്റി നിർത്തുകയും അവർക്ക് ഒന്നുകിൽ ഫൈൻ അടിക്കുകയോ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടുകയോ ഒക്കെ തന്നെ ചെയ്യാറുള്ള നിയമ നടപടികൾ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങവയായിരിക്കണം ഈ കൊലപാതകം സംഭവിച്ചത്. S11 കോച്ചിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം സ്വദേശിയായ വിനോദ് ഈറോഡ് വരെയുള്ള ഡ്യൂട്ടിയിലായിരുന്നു കയറിയത്. അതിനിടയിലാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിരുന്ന ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളികളോട് ഫൈൻ അടയ്ക്കാൻ വിനോദ് ആവശ്യപ്പെട്ടത്. അപ്പോൾ തർക്കമുടലെടുത്തു. തൃശൂർ സ്റ്റേഷൻ പിന്നിട്ട് വെളപ്പായയ്ക്കടുത്ത് വെച്ച് പ്രതി വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ട്രെയിനിൽ നിന്ന് വീണ വിനോദ് മരണപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മൃതദേഹം തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിഥി തൊഴിലാളിയായ പ്രതിയെ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. ട്രെയിനിലുണ്ടായിരുന്ന ഒഡീഷ സ്വദേശി രജനീകാന്താണ് പ്രതി. പ്രതി സ്ഥിരം മദ്യപാനിയും കുഴപ്പക്കാരനുമാണെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സംസ്ഥാനത്ത് ട്രെയിനുകൾക്കുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ചും അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന സംഭവവും ഈ അടുത്തായി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ആവശ്യം തന്നെയാണ് പൊതുജനം ഉയർത്തുന്നത്. മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഏറ്റവും അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.